നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഭാസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നും പഠിക്കുന്നത് CRPC 1973. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആധുനീകരിച്ച പേര് നമുക്കറിയാം, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നാണ് ഇപ്പം നിലവിലുള്ള പേര്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023, അതല്ലെങ്കിൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 എന്ന മേഖലയിൽ നിന്നും സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്, ആ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നോക്കിയാൽ CRPC സെക്ഷൻ 181 ഉണ്ട്, അല്ല 181, CRPCയിലെ സെക്ഷൻ 181 ഉണ്ട്. അത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് സെക്ഷൻ 201 എന്ന പേരിലാണ്. അപ്പോൾ സെക്ഷൻ 201 എന്ന പേരിലാണ് അതിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെന്താണ് പ്രതിപാദിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്ലേസ് ഓഫ് ട്രയൽ ഇൻ കേസ് ഓഫ് സർട്ടൺ ഒഫൻസസ് എന്നാണ് പറയുന്നത്. ചില കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്ക് സ്ഥലം തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പാണ് CRPC സെക്ഷൻ 181 എന്ന് പറയുന്നത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 201 അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അല്ലെ, പ്ലേസ് ഓഫ് ട്രയൽ ഇൻ കേസ് ഓഫ് സർട്ടൺ ഒഫൻസസ്, ചില കുറ്റങ്ങളുടെ വിചാരണയ്ക്കുള്ള സ്ഥലം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ഇപ്പോൾ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ കളവ് മുതൽ കൈവശം വയ്ക്കുക, അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുക എന്നീ കുറ്റങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. അത്തരത്തിൽ കുറ്റങ്ങൾ ചെയ്യുന്നവരുടെ വിചാരണ എന്ന് പറയുന്നത് ഏത് പ്രദേശത്താണോ ഈ കുറ്റകൃത്യം നടക്കുന്നത് അവിടെ വച്ച് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാലും ദുർവിനിയോഗം, അതായത് നമ്മുടെ കൈവശമുള്ള എന്തെങ്കിലും ഒരു വസ്തുവോ വിശ്വാസം എന്തുവെക്കില്ല, ദുർവിനിയോഗം, അതുപോലെ വിശ്വാസ ലംഘനം എന്നീ കുറ്റങ്ങൾ അല്ലേ, അല്ലെങ്കിൽ കുറ്റത്തിൽ ഉൾപ്പെട്ട വസ്തു സൂക്ഷിച്ചിരിക്കുന്ന ഭാഗം, ആ കോടതിയിലാണ് വിചാരണ ചെയ്യുക. അതായത് ഒരു വിശ്വാസവഞ്ചനയോ വിശ്വാസതർക്കമോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനം അങ്ങുമിങ്ങും കൈമാറ്റം ചെയ്യുന്നതിനുള്ള തർക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വസ്തു സൂക്ഷിച്ചിരുന്ന ഭാഗത്തെ കോടതി ഏതാണോ ആ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വിചാരണയും മറ്റു കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി മോഷണമോ അതല്ലെങ്കിൽ ഭയപ്പെടുത്തിയുള്ള അപഹരണമോ കവർച്ചയോ ആയ കുറ്റം അതാണുള്ളതെന്ന് വയ്ക്കുക. അതേത് കോടതിയുടെ പരിധിയിലാണോ നടന്നിരിക്കുന്നത്, അതായത് മോഷണം, ഭയപ്പെടുത്തിയുള്ള കവർച്ച, അപഹരണം, ഇത് നടന്നിരിക്കുന്നത് ഏത് കോടതിയുടെ പരിധിയിലാണോ അവിടെ ഈ പറയുന്ന കോടതിക്ക് അത് കൈകാര്യം ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനിയോ തട്ടിക്കൊണ്ടുപോകൽ, അതൊരു കുറ്റമാണ്. അപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ കുറ്റമെന്ന് പറയുന്നത് ഏത് കോടതിക്ക് അധികാരമുള്ള പരിധിയിലാണോ വന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി കവർച്ചയുണ്ട് അല്ലേ, കവർച്ചയുണ്ട്, കൊലപാതകമുണ്ട്. അപ്പോൾ കവർച്ചയും കൊലപാതകവുമുണ്ട്. അപ്പോൾ കവർച്ച, കൊലപാതകം എന്നിവയെ അല്ലേ കസ്റ്റഡിയിൽ നിന്നും, ഇതിനുവേണ്ടി അറസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്, പക്ഷേ ആ വ്യക്തി എന്ത് ചെയ്യുന്നു, കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നു, കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്നു, പക്ഷേ ആ വ്യക്തി എന്ത് ചെയ്യുകയാണ്, പിടികൂടുന്നുണ്ട്. അങ്ങനെ പിടികൂടുന്ന വ്യക്തി എവിടെ വെച്ചാണോ പിടികൂടപ്പെടുന്നത്, ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു പരിധിയിൽ വെച്ചിട്ടായിരിക്കും പിടികൂടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കോടതിക്ക് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ കുറ്റം നടന്ന സ്ഥലത്തെ കോടതിക്ക് വേണമെന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും, വിചാരണയും മറ്റുമൊക്കെ നടത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് CRPC സെക്ഷൻ 181, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 201 പ്രതിപാദിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നതും. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. അടുത്ത സെക്ഷൻ എന്താണ്, CRPCയിലെ സെക്ഷൻ 183 അല്ലേ, CRPCയിലെ സെക്ഷൻ 183, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 203 അല്ലേ. CRPC സെക്ഷൻ 183, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 203. ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യം എന്താണ്, ഒഫൻസസ് അല്ലേ കമ്മിറ്റഡ് ഓൺ ജേർണി ഓർ വോയേജ്, അതായത് ഒരു യാത്രയ്ക്കിടയിലോ അതല്ലെങ്കിൽ ഒരു സമുദ്രയാത്രയിലോ വെച്ചുണ്ടാവുന്ന കുറ്റം, അതാണ് ഈ പറയുന്ന CRPC സെക്ഷൻ 183 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 203 പ്രതിപാദിച്ചിരിക്കുന്നത്. ഒഫൻസസ് കമ്മിറ്റഡ് ഓൺ ജേർണി ഓർ വോയേജ് എന്ന് പറയും അല്ലേ, യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഏത് സ്ഥലം എന്ന് നിർണ്ണയിക്കാനായിട്ട് പ്രയാസമാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയതുകൊണ്ട് സ്ഥലം ഏതെന്ന് നിർണ്ണയിക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ. അപ്പോൾ സഞ്ചാരത്തിനിടയിൽ കടന്നുപോയത് ഏത് കോടതിയുടെ അധികാര പരിധിയിലാണോ അവിടെ വെച്ച് വിചാരണ ചെയ്യാം. അവളെ കുറ്റം നടക്കുന്ന ഒരു സ്ഥലത്തു നിന്ന്, ഇപ്പം കേരളത്തിൽ നിന്ന് ബോംബെയിലേക്കുള്ള ഒരു യാത്രയെന്ന് വെക്കുക, ആ യാത്രയ്ക്കിടയിൽ എവിടെ വെച്ചാണോ കുറ്റം നടന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്, വേണമെങ്കിൽ ആ കോടതിയുടെ പരിഗണനയിൽ വെച്ച് അല്ലെങ്കിൽ ആ കോടതിയുടെ പരിധിയിൽ കേസ് നമുക്ക് ഫയൽ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ യാത്രയ്ക്കിടെ ചെയ്ത കുറ്റം,
യാത്ര അവസാനിപ്പിക്കുന്ന സ്ഥലത്തെ കോടതിയുണ്ടല്ലോ, അവിടെ വേണമെങ്കിലും വിചാരണ ചെയ്യാം. കേരളത്തിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ബോംബെയിലൊക്കെ ആണെങ്കിൽ ബോംബെയിലെ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വിചാരണ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി യാത്ര തുടർച്ചയായതും തടസ്സമില്ലാത്തതുമായിരിക്കുമ്പോഴും വിദേശത്തല്ലാതെ ഇന്ത്യയിൽ നടന്ന കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കും മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയത് CRPC യുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സര പരീക്ഷകൾക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള നമ്മുടെ വിശ്വാസത്തിൽ വരുന്ന എല്ലാ സെക്ഷനുകളും ഇപ്പോൾ നമ്മൾ ക്ലാസ്സായി നൽകിയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഒന്നുകൂടി പഠിച്ച് ഉറപ്പുവരുത്തി പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ CRPC എന്ന മേഖലയിൽ നിന്നും, അതല്ല ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന മേഖലയിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം ചെയ്യുവാനും ഉയർന്ന മാർക്കോടുകൂടി വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതാണ് അൾട്രാ ബെസ്റ്റ്.